ഒരേയൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മാത്രമേ എനിക്ക് കരയേണ്ടി വന്നിട്ടുള്ളൂ. അത് മണിരത്നം സംവിധാനിച്ചത ദളപതിയുടെ ചിത്രീകരണത്തിന് ഇടയ്ക്കാണ്. പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ നായിക ശോഭനയാണ്. അടുത്തിടെ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഈ മറക്കാനാവാത്ത അനുഭവം പങ്കുവച്ചത്. മുതുമലയിൽ ദളപതി ചിത്രീകരണ സമയത്ത് ഞാൻ രണ്ട് മലയാള സിനിമകൾ ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു. അന്നൊക്കെ 20 ദിവസം കൊണ്ടൊക്കെ ഒരു മലയാളം സിനിമ ഷൂട്ടിംഗ് തീരും. അവിടെ നിന്നും നേരെ ഞാൻ ദളപതി ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു. മമ്മൂക്ക, രജനി സാർ എന്നിവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സീനുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ സിനിമയിൽ അത് തീർത്ത് വീട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കോടികൾ റിസ്ക് എടുത്ത് തയ്യാറാക്കിയ വലിയ സിനിമ ആയതിനാൽ ഷൂട്ടിംഗ് വിചാരിച്ച വേഗത്തിൽ തീർന്നിരുന്നില്ല. കോൾ ഷീറ്റൊക്കെ കഴിഞ്ഞു. എങ്കിലും ഇന്ന് പോകാം, നാളെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇന്നും നീണ്ടുപോയി. ഒടുവിൽ പോകാനായുള്ള ദിവസം നിശ്ചയിച്ച ടിക്കറ്റും ബുക്ക് ചെയ്തു. പക്ഷേ അന്ന് തീരേണ്ട ഒരു സീൻ മാത്രം വീണ്ടും ബാക്കിയായി. മണി സാർ വന്നു, അതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കരച്ചിലടക്കാനേ ഇല്ല. അടുത്ത് വേറെ ആരും ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മമ്മൂക്ക അത് കണ്ടു. അയ്യോ, എന്താണിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു. വീട്ടിൽ പോയിട്ട് കുറേ നാളായി എന്നും അമ്മയെ കാണണം എന്നുമൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊരു ചെറിയ കാര്യത്തിനാണോ കരയുന്നത്, വേഗം വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ അദ്ദേഹം സമാധാനം പറഞ്ഞു. അന്ന് എനിക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ, ശോഭന ഓർത്തെടുക്കുന്നു. മമ്മൂട്ടി, രജനികാന്ത് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ദളപതി മഹാഭാരതത്തിലെ ദുര്യോധനൻ, കർണൻ എന്നിവരുടെ കഥയെ അവലംബിച്ച് ഉള്ളതായിരുന്നു. 1991 റിലീസ് ചെയ്ത ദളപതിയിൽ സുബ്ബലക്ഷ്മി എന്ന ദ്രൗപദിയുമായി സമാനതകളുള്ള കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചത്. ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ യമുനയാറ്റിലെ എന്ന ശോഭന അഭിനയിച്ച ഗാനരംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. സന്തോഷ് ശിവനായിരുന്നു ചിത്രത്തിൻ്റെ ക്യാമറമാൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.